ഇന്ന് ലോക്സഭയിലേക്കുള്ള നാലാം ഘട്ട വോട്ടെടുപ്പാണ്. 11 മണിവരെ 24.87% പോളിംഗ്. പക്ഷേ ഇപ്പോൾ അത് പോളിംഗ് വർദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം 45% പോളിംഗിലേക്ക് വരികയാണ്. 9 സംസ്ഥാനങ്ങളിലും ജമ്മുകശ്മീരിലുമായി 96 സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന കനൌജിലും ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റുകളിലേക്കും ഇന്നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി എം ജി മിഥുൻ ചേരുകയാണ്. മിഥുൻ, മൂന്നാം ഘട്ടത്തിൽ ആദ്യ രണ്ട് ഘട്ടങ്ങളെക്കാൾ കുറച്ച് പോളിംഗ് ഉയർന്നിരുന്നു. ഇപ്പോൾ നാലാം ഘട്ടത്തിൽ എങ്ങനെയാണ് ഇത്? സംസ്ഥാന നിയമസഭകളിലേക്കും വോട്ടെടുപ്പ് നടക്കുന്നുണ്ടല്ലോ ഇന്ന്. നിലവിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വോട്ടിംഗ് ശതമാനം അനുസരിച്ച് 12 മണിവരെയുള്ള കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അത് 38.94 എന്നിങ്ങനെയാണ്. നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന അനൌദ്യോഗികമായ കണക്ക് പ്രകാരം ഏകദേശം അത് 45% എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത്. മുന്നണികളെ സംബന്ധിച്ച് ആദ്യ മൂന്ന് ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം വളരെയധികം കുറവായിരുന്നു. ഇത്തവണ ഈ നാലാം ഘട്ടത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കാരണം മുൻ വർഷങ്ങളിലൊക്കെ തന്നെ 2019 ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ച ഒരു ഘട്ടം കൂടിയാണ് നാലാം ഘട്ടം എന്ന് പറയുന്നത്. ബി ജെ പിക്ക് മാത്രം 2019 ഈ നാലാം ഘട്ടത്തിൽ 42 സീറ്റുകൾ ലഭ്യമായിരുന്നു. ഒപ്പം തന്നെ അവരുടെ ഘടകകക്ഷികളും ഒപ്പം തന്നെ എൻ ഡി എ പിന്തുണച്ച് പുറത്തു നിന്ന് പിന്തുണച്ചവരുടെ എല്ലാം കൂടി നോക്കുമ്പോൾ 84 സീറ്റുകൾ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഇന്ത്യ സഖ്യത്തിലുള്ള അന്നുണ്ടായിരുന്ന പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് 12 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ സാധിക്കുകയും ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളും ഇന്ന് മുഴുവൻ ലോക്സഭാ സീറ്റുകളിലേക്കും അവിടെ പോളിംഗ് നടക്കുകയാണ്. ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ വ്യാപകമായ അക്രമങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ, കടപ്പ, അനന്തപൂർ, പൽനാട് ജില്ലകളിലെ വിവിധ ബൂത്തുകളിലാണ് ഇപ്പോൾ സംഘർഷമുണ്ടായിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഈ മേഖലകളിൽ വൈ എസ് ആർ കോൺഗ്രസിന്റെ പ്രവർത്തകരും ടി ഡി പിയുടെ പ്രവർത്തകരും തമ്മിൽ ചേരിച്ചിരുന്നുള്ള ഒരു ആക്രമത്തിലേക്ക് പോകുന്നു, വലിയൊരു സംഘർഷത്തിലേക്ക് പോകുന്നു. തമ്മിലടിച്ചുകൊണ്ട് പലയിടത്തും പോളിംഗ് നിർത്തിവെക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പല ഏജന്റുമാരെയും വൈ എസ് ആർ കോൺഗ്രസിന്റെ പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു ആരോപണം ടി ഡി പി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ പല ബൂത്തുകളിലെയും പോളിംഗ് സാമഗ്രികൾ അത് വൈ എസ് ആർ കോൺഗ്രസിന്റെ പ്രവർത്തകർ അത് എറിഞ്ഞുടച്ചു എന്നുള്ള ഒരു ആരോപണം കൂടി അവർ പുറത്ത് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. എന്തായാലും അതിനിടയിലാണ് ഈ വൈ എസ് ആർ കോൺഗ്രസിന്റെ എം എൽ എ കൂടിയായിട്ടുള്ള എസ് ശിവകുമാർ ഒരു വോട്ടറെ കയ്യേറ്റം ചെയ്യുക, അദ്ദേഹത്തിന്റെ മുഖത്ത് അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത് വന്നിട്ട് ആ ദൃശ്യങ്ങൾ കാണാം. ആന്ധ്രാപ്രദേശിലാണ് പോളിംഗ് ബൂത്തിൽ വോട്ടറെ തല്ലുന്ന വൈ എസ് ആർ കോൺഗ്രസ് എം എൽ എയുടെ ദൃശ്യങ്ങൾ. ക്യൂ തെറ്റിച്ച് വോട്ട് ചെയ്യാനെത്തിയ തെന്നാലി എം എൽ എ എ ശിവകുമാറും അനുയായികളുമാണ് വോട്ടറെ മർദ്ദിച്ചത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ക്യൂ തെറ്റിച്ചത് വോട്ടർ ചോദ്യം ചെയ്തതാണ് എം എൽ എയെ പ്രകോപിപ്പിച്ചത്. വോട്ടറെ ചെകിട്ടത്തടിച്ച എം എൽ എ വോട്ടർ അപ്പോൾ തിരിച്ചടിക്കുന്നു. ഇതിന് പിന്നാലെയാണ് എം എൽ എയുടെ അനുയായികൾ വോട്ടറെ മർദ്ദിച്ചത്.